അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ ഏറ്റവും ചെറിയ സൂറത്താണല്ലോ സൂറത്തുൽ കൗസർ. മീം എന്ന ഹർഫില്ലാത്ത ഒരേ ഒരു സൂറത്തെ പരിശുദ്ധ ഖുർആനിലുള്ളൂ, അത് സൂറത്തുൽ കൗസർ തന്നെയാണ്. ധാരാളം മഹത്വങ്ങളുള്ള പ്രത്യേകതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. അതിൽപ്പെട്ട ഏതാനും ചില പ്രത്യേകതകളെക്കുറിച്ച് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ആഗ്രഹിക്കുന്നത്. ത്വയ്ബ വിഷൻ എന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിത്യമായി ഒരു മനുഷ്യൻ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിലുള്ള മുഴുവൻ നദികളിൽ നിന്നും അല്ലാഹു തആല അവനെ കുടിപ്പിക്കുന്നതാണ് എന്ന്. മുഴുവൻ നദികളിൽ നിന്നും കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെത്തണം എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലെത്താൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പോൾ സ്വർഗത്തിലെത്തുകയും സ്വർഗീയ നദികളിൽ നിന്ന് കുടിക്കാൻ കഴിയുകയും ചെയ്യും. ആർക്ക്? നിത്യമായി കൗസർ സൂറത്ത് ഓതുന്ന ആൾക്ക്. ഇത് മാത്രം ഓതിയാൽ പോരാ, നിസ്കാരം മുതലായ ഫർളായ കാര്യങ്ങളത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്, അതിൽ സംശയം ഇല്ല. അതൊരു മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ അടയാളവുമാണല്ലോ. ഫർളുകൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള പരിപാടിയുണ്ട്, ഫർളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതോടുകൂടി സൂറത്തിൽ കൗസർ നമ്മൾ പാരായണം ചെയ്താൽ, നിത്യമായി ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രത്യേകതയുണ്ട്. അതുകൊണ്ടും റസൂലായത്തങ്ങൾ നിർത്തിയിട്ടില്ല കേട്ടോ. റസൂലായത്തങ്ങൾ തന്നെ പറഞ്ഞു, വിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിൻ്റെ 10-ന്റെ ദിവസം എത്ര മൃഗങ്ങളെയാണോ മനുഷ്യൻ ബലിയറക്കുന്നത്, ആ ബലിയറക്കുന്ന മൃഗത്തിൻ്റെ എണ്ണത്തിനോട് 10 ഇരട്ടി, എത്രയാണോ ബലിയറക്കുന്നത് അതിൻ്റെ 10 ഇരട്ടി നന്മ കൂടി കൗസർ സൂറത്ത് ഓതുന്ന വ്യക്തിക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് അബൂ സഈദിൻ്റെ 2-ാം വള്ളി അബൂ സഈദിൻ്റെ 7-ാമത്തെ വള്ളി 62-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അതൊരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, കൗസർ സൂറത്ത് നിത്യമായി ഓതുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ ഹൃദയം ലോലമായി കിട്ടും. കടുകടുത്ത ഹൃദയത്തിൻ്റെ ആളുകളാണെങ്കിൽ നിത്യമായി ഇത് ഓതുക തന്നെയാണ് നല്ലത്. എല്ലാവരോടും വൈരോഗ്യം തോന്നുന്ന, അസൂയ തോന്നുന്ന, പെട്ടെന്ന് ചൂടാവുന്ന ഇത്തരം ചില ആളുകൾ, അവർക്കൊക്കെ മനസ്സ് ലോലമായി കിട്ടാനും ഹൃദയം വളരെ ഉഷാറായി കിട്ടുവാനും ഏറ്റവും നല്ലത്, നല്ല മയമുള്ള ഹൃദയം ലഭിക്കാൻ നല്ലത് കൗസർ സൂറത്ത് നിത്യമായി ഓതുക എന്നത് തന്നെയാണ്. അത് ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും, കൗസർ സൂറത്ത് നിത്യമായി ഓതുന്നൊരു വ്യക്തിക്ക് ഹൃദയത്തിൽ അള്ളാഹുവിനോട് വല്ലാത്ത ഭയഭക്തി ഉണ്ടാകും. നിസ്കരിക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്, നിസ്കരിക്കുന്നുണ്ട് ഉസ്താദെ, പക്ഷെ ഭയഭക്തി കിട്ടുന്നില്ല, ഒരു ഭക്തി അതിൽ വരുന്നില്ല. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചിന്ത വരുന്നു, പക്ഷേ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഭക്തി, റബ്ബിനോടുള്ള ഒരു പ്രത്യേകമായ താല്പര്യം നമുക്കത് വരുന്നില്ല എന്ന്. അത് മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അത്തരം മനസ്സുള്ളവർക്ക് മനസ്സ് നന്നായി കിട്ടാനും ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഈ കൗസർ സൂറത്ത് നിത്യമായി ഓതുക എന്നുള്ളത്. മറ്റൊരു പ്രത്യേകത കാണാം, മഴ പെയ്യുന്ന സമയത്ത് സൂറത്തുൽ കൗസർ 100 തവണ ഓതുക. നല്ല മഴ പെയ്യുന്നുണ്ട്, ആ സമയത്ത് 100 തവണ സൂറത്തുൽ കൗസർ ഓതുക. ആ ഓതിക്കഴിഞ്ഞതിന് ശേഷം ദുനിയവിയും ഉഹറവിയുമായ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ റബ്ബിനോട് മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. എന്നാൽ അല്ലാഹു തആല അത് പെട്ടെന്ന് സാധിപ്പിച്ചു തരും. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ വിഷയമാണ് എന്ന് ഇമാം തമീമി റളിയല്ലാഹു തആലനു ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അവസാനമായി ഒരു വിഷയം കൂടി ഞാൻ പറയാം. വീഡിയോ ദീർഘിച്ച് പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ ചുരുക്കുകയാണ്. അവസാനമായ ഒരു വിഷയം കൂടെ കാണാം. സൂറത്തുൽ കൗസർ ഒരാൾ വെള്ളിയാഴ്ച രാവിലെ 1000 തവണ ഓതി. 1000 തവണ സൂറത്തുൽ കൗസർ ഓതി. 1000 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേലിൽ സ്വലാത്തും ചൊല്ലി. ഇങ്ങനെ രണ്ടും ചൊല്ലി ശുദ്ധിയോടുകൂടി റസൂലുള്ളാഹിനെ കാണണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു മനുഷ്യൻ കിടക്കുകയാണെങ്കിൽ
അവനെ തീർച്ചയായും റസൂലുള്ളാഹി തങ്ങളെ കാണാൻ കഴിയും, സ്വപ്നത്തിലൂടെ കാണാൻ കഴിയും എന്നതാണ് പ്രത്യേകമായി മഹാൻമാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ കണ്ടിട്ടില്ലെങ്കിലും കണ്ടതിന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണോ അത് അവൻ്റെ ജീവിതത്തിൽ അവൻ ലഭിക്കുകയും ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. ഏതായിരുന്നാലും നമുക്ക് റസൂലിനെ കാണാനും ഇത്തരം നല്ല ഹൃദയം നല്ലതായി കിട്ടാനും ഇത്തരം നല്ല എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി നമ്മൾ നിത്യമായി പരിശുദ്ധമായ ഖുർആൻ ഷെരീഫാണ് ഓതും തോറും നമുക്ക് ഹൃദയം പ്രകാശിക്കുകയും നല്ല ഖുർആനാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന വിഷയം തന്നെയാണ് എന്നതുകൊണ്ട് നാം നിത്യമാക്കുക. എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ.